കേരളത്തിലെ ന്യൂനപക്ഷ അവകാശങ്ങൾ ഹനിക്കുന്ന സമീപനങ്ങൾക്ക് പിറകിൽ കൃത്യമായ ഗൂഢാലോചനകളുണ്ട്. പലപ്പോഴും അത്തരം സമീപനങ്ങൾ നടക്കുന്നത് സംരക്ഷകരെന്ന് പുറമെ തോന്നിപ്പിക്കുമെങ്കിലും അകത്തു നിറയെ മറ്റേതോ ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്നവരുടെ ഹിഡൻ അജണ്ടകൾക്ക് മുസ്ലിം സമുദായം വലിയ വില തന്നെ നൽകേണ്ടി വരികയാണ്. ജനസംഖ്യാനുപാതികമായ ആനുകൂല്യങ്ങളും ഭരണഘടനാപരമായ ആനുകൂല്യങ്ങളും സമുദായം ചോദിക്കുമ്പോൾ അത് വർഗീയമാവുന്ന രീതിയിലേക്ക് മാറ്റിമറിക്കാൻ കൊണ്ട ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നിർലോഭം തന്നെ നടന്നു വരുന്നു. ഒരുപക്ഷേ ലോകം മുഴുക്കെയും വ്യാപിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയ പതിയെ പതിയെ കേരളത്തിലേക്കും കടന്നു വരികയാണ്. അതിന് കണ്ടുപിടിച്ച വഴിയാവട്ടെ മുസ്ലിങ്ങൾ അനർഹമായി പലതും നേടുന്നുവെന്ന എല്ലാ കഥകളും പൊള്ളത്തരങ്ങളും. ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങളിൽ കവിഞ്ഞെന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമാക്കാൻ ഇതുവരെയും വിമർശകർ തയ്യാറായിട്ടുമില്ല, തയ്യാറാവുന്നുമില്ല. എന്ന് മാത്രമല്ല, നിശ്ചയിച്ച സംവരണ രീതിക്കനുസരിച്ചുള്ള പലതും ഇപ്പോഴും അന്യമാവുകയും ചെയ്യുന്ന അവസ്ഥ കൂടിയാണ്. എന്നാൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് മിണ്ടാൻ അവരെന്നില്ല, സമുദായ സംഘടനകളൊഴിച്ച് ഭരണകർത്താക്കൾ പോലും തയ്യാറാകുന്നുമില്ല. ഒരൊറ്റ കാര്യം, മദ്രസാധ്യാപകർക്ക് സംസ്ഥാന സർക്കാർ പൊതുഖജനാവിൽ നിന്നും കോടികൾ വാരിക്കോരി നൽകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ കേവലമൊന്ന്. എന്നാൽ ഇതിൻ്റെ വസ്തുത അന്വേഷിക്കാൻ വിമർശകർ തയ്യാറായിട്ടുണ്ടോ? അതെങ്ങനെ? സംഘപരിവാർ പടച്ചുവിടുന്ന ഇല്ലാക്കഥകളിൽ അഭിരമിക്കുകയാണ് ഇപ്പോഴും ഇവർ. സംഘപരിവാറിൻ്റെ വളർച്ചയ്ക്ക് പറ്റിയ മണ്ണല്ല കേരളത്തിലുള്ളത് എന്ന് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലും തെളിയിച്ചു കഴിഞ്ഞതാണ്. സി പി എമ്മും കോൺഗ്രസും മുസ്ലിം ലീഗും സി പി ഐയും അടങ്ങുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രമം കൊണ്ട് അവരുടെ മുന്നേറ്റത്തിന് തടയിട്ടത് നമ്മൾ കണ്ടതാണ്. എന്നാൽ പിന്നിലൂടെ അഥവാ സംഘപരിവാറിൻ്റെ വൃത്തികെട്ട രാഷ്ട്രീയ കളി മനുഷ്യ മനസ്സുകളെ തമ്മിൽ അകറ്റിക്കൊണ്ടാണ്. അതിനവർ ഉപയോഗിക്കുന്നതാകട്ടെ ക്രിസ്ത്യൻ സംഘടനകളെയും, അതിനുപയോഗിക്കുന്ന രീതിയാവട്ടെ മുസ്ലിങ്ങൾ അനർഹമായി പലതും വാരിക്കൂട്ടുന്നു എന്ന കൊണ്ട പ്രചാരണവും. തീവ്ര ക്രിസ്ത്യൻ സംഘടനകൾ യഥേഷ്ടം വളരുകയാണ് സംഘപരിവാറിൻ്റെ ഈ ഹിഡൻ അജണ്ടകൾ തിരിച്ചറിയാതെ. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെ പ്രണയം നടിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ലോഭി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഇവർ പ്രചരിപ്പിക്കുന്നു. അഥവാ ലവ് ജിഹാദ് നടക്കുന്നുണ്ടെന്ന ഇല്ലാ കഥകൾ സംഘപരിവാർ പ്രചരിപ്പിക്കുമ്പോൾ അതേറ്റുപിടിക്കുന്നത് തീവ്ര ക്രിസ്ത്യൻ സംഘടനകളാണ്. മദ്രസാധ്യാപകർക്ക് പൊതുഖജനാവിൽ നിന്നും കോടികൾ നൽകപ്പെടുന്നുവെന്ന വാർത്ത പടച്ചതും അവർ തന്നെ. മാസത്തിൽ 25,000 രൂപ വരെ ഒരു മദ്രസാ അധ്യാപകന് ലഭിക്കുന്നുണ്ട് എന്നുപോലും ഇവർ പ്രചരിപ്പിച്ചു. എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂൾ അധ്യാപകർക്ക് സർക്കാർ നൽകുന്നതിന് സമാനമായി നൽകുന്നു എന്ന്. എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഈ യാഥാർത്ഥ്യം പറയേണ്ടവർ ആരാണ്? അത് സർക്കാരാണ്. ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരോ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരോ ഇതുവരെയും അതിലൊരു വ്യക്തത വരുത്താൻ തയ്യാറായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ കൊണ്ട പ്രചാരണങ്ങൾ ചെരുപ്പിട്ട് ഓടിക്കൊണ്ടിരിക്കുകയുമാണ്. ഓരോ മദ്രസകളും ഓരോ മഹല്ല് കമ്മിറ്റികളുടെയോ അന്നാട്ടിലെ പള്ളിക്കമ്മിറ്റികളുടെയോ ഒക്കെ കീഴിലാണ് പ്രവർത്തിക്കുക. ഓരോ അധ്യാപകർക്കും ശമ്പളം നൽകണമെങ്കിൽ ആ മദ്രസയിലെ കുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്നും തുച്ഛമായ വരിസംഖ്യ ചില മാനേജ്മെൻറ്റുകളെങ്കിലും സ്വീകരിക്കും. മഹല്ല് വകയുള്ള കാർഷിക ഇടങ്ങളിൽ നിന്നും ലഭിക്കുന്ന വരുമാനമോ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള വരുമാനങ്ങളോ ഒക്കെ ഉപയോഗിച്ച് ലഭിക്കുന്നതായ പണം അഥവാ വേതനം, അതാണവർക്ക് ലഭിക്കുന്ന ശമ്പളം. ഇനി ശമ്പള കണക്ക് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 6,000, 7,000 കൂടിപ്പോയാൽ 10,000 അവർക്ക് ശമ്പള ഇനത്തിൽ നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും കുറച്ച് മാത്രം ശമ്പളത്തിന് തൊഴിലെടുക്കുന്നവരാണവർ. അവർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. അവരെ നോക്കിയാണ് 25,000 രൂപ വരെ സർക്കാർ ഫണ്ടിൽ നിന്നും കൈപ്പറ്റുന്നവരെന്ന് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്രസാധ്യാപകർക്കായി ക്ഷേമനിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്ക് അവർ തന്നെ അവരുടെ വിഹിതം നൽകുകയും ചെയ്തു വരുന്നുണ്ട്. എന്നാൽ ഈ ക്ഷേമനിധിയിൽ നിന്നും എത്ര അധ്യാപകർക്ക് സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് കണക്കുകൾ നിരത്തി വിമർശകർ പരിശോധിക്കേണ്ടതുണ്ട്. അവരുടെ വിഹിതത്തിൽ നിന്നും അവർ സംഹരിക്കുന്നതാണോ സർക്കാർ ഫണ്ടെന്ന് പറയുന്നത്? ഈ പ്രചാരണത്തിനാണ് സംഘപരിവാർ ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് കൂടെ കൂട്ടുന്നതാകട്ടെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ അട്ടിപ്പേർ അവകാശം തൻ്റെ മേലാണുള്ളതെന്ന് സ്വയം നടിക്കുന്ന PC ജോർജിനെ പോലെയുള്ള ആളുകളും.
തരം കിട്ടിയാൽ കാലുമാറാനും യാതൊരു രാഷ്ട്രീയ സാമൂഹിക ധാർമ്മികതയും ഇല്ലാത്ത ആളുകൾ നടത്തുന്ന ജൽപ്പനങ്ങൾ അവരുത് ക്രിസ്ത്യൻ സംഘടനകളുടെയും സമൂഹത്തിന്റെയും വഴികാട്ടി ഇപ്പോൾ ഉയർന്ന പ്രശ്നം 80-20 അനുപാതം ഹൈക്കോടതി റദ്ദാക്കിയതാണല്ലോ വസ്തുതകളെ കൃത്യമായി നിരീക്ഷിക്കാതെയാണ് ഇതെന്ന് പാലോളി മുഹമ്മദ് കുട്ടി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു എന്നാൽ സച്ചാർ കമ്മീഷനെ പോലെ മറ്റൊരു കമ്മീഷൻ രൂപീകരിച്ച വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കുബുദ്ധിയെ ഇവിടെ തിരിച്ചറിയേണ്ടത് തന്നെയുണ്ട് ഇവിടെ മുതലാണ് ഈ ആനുകൂല്യങ്ങൾ കൂടുതൽ അട്ടിമറിക്കപ്പെട്ടു തുടങ്ങിയതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ 100% മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കേണ്ട പദ്ധതിയിൽ നിന്നും 20% ക്രൈസ്തവ വിഭാഗത്തിന് നൽകി എന്നാൽ ക്രിസ്ത്യൻ സംഘടനകൾക്ക് മാത്രമായി ഏർപ്പെടുത്തിയ എത്രയെത്ര ആനുകൂല്യങ്ങളുണ്ട് കേരളത്തിൽ ഏതെങ്കിലും ആനുകൂല്യങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായത്തിന് എന്തെങ്കിലും നൽകിയതായിട്ട് പറയാൻ തയ്യാറുണ്ടോ ഒരു സമുദായത്തിൻ്റെ 20% കവർന്നെടുത്ത ശേഷം കേരളത്തിലെ മൊത്തം ക്ഷേമ പദ്ധതികളുടെ 80% മുസ്ലിങ്ങൾ കൈയടക്കുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ട പ്രചാരണങ്ങൾ ഇത് നീതിയാണോ നീതിയാണോ എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ ചില കണക്കുകൾ പറയാതെ തരമില്ല വരും കൂടുതൽ കണക്കുകളുമായി waytonikah.com the exclusive muslim matrimonial site